നമസ്കാരം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത് പോലെ ചൈനയിൽ നിന്ന് വന്ന ഒരു വൈറസ് കാരണം പെടാപ്പാട് പെടുകയാണ് ലോകത്തൊട്ടാകെയുള്ള ജനങ്ങൾ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നുള്ള പുതിയ രോഗങ്ങളെക്കുറിച്ചോ വൈറസ് ബാക്ടീരിയൽ ബാധയെക്കുറിച്ചോ ഒക്കെയുള്ള വാർത്തകളെ ഭീതിയോടെയാണ് നമ്മളെപ്പോഴും നോക്കിക്കാണുന്നത് ഇപ്പൊ ചൈനയിൽ എച്ച് ടെൻ എൻ ത്രീ എന്ന വൈറസ് സ്ട്രെയിൻ മൂലമുണ്ടാവുന്ന അപൂർവമായിട്ടുള്ള പക്ഷിപ്പനി മനുഷ്യരിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഈ രോഗം മനുഷ്യരിൽ സ്ഥിരീകരിക്കുന്നത് ആദ്യമായിട്ടാണ് ചൈനയിലെ കിഴക്കൻ പ്രവിശ്യയിലെ സെൻജിയാങ് നഗരത്തിലുള്ള നാൽപ്പത്തിയൊന്ന് കാരണിലാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന് ചൈനയുടെ ദേശീയ ആരോഗ്യ കമ്മീഷൻ വ്യക്തമാക്കുന്നു രോഗി ഇപ്പോൾ ചികിത്സയിലാണെന്നും ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ചൈനീസ് മാധ്യമമായ സി ജി ടി എൻ ടി വി പറയുന്നത് വളർത്ത് കോഴിയിൽ നിന്നാണ് രോഗം പകർന്നത് എന്നും കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ ശേഷം പരിശോധന നടത്തിയപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുമാണ് റിപ്പോർട്ട് മെയ് ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വൈറസ് പകരാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് പക്ഷിപ്പനികൾ പല വൈറസുകൾ മൂലം ഉണ്ടാകാറുണ്ട് എച്ച് ഫൈവ് എൻ വൺ എന്ന വൈറസ് വകഭേദം മൂലം രോഗമാണ് ഇതിൽ ഏറ്റവും പ്രശസ്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് മനുഷ്യരിൽ കണ്ടെത്തിയത് ബാധിക്കപ്പെടുന്നവരിൽ അറുപത് ശതമാനം പേരും മരിച്ചതായിട്ടാണ് കണക്ക് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചുമ വയറിളക്കം ശ്വാസതടസ്സം പനി തലവേദന പേശിവേദന തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചൈനയിൽ പക്ഷിപ്പനിയുടെ വിവിധ വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരിയിൽ എച്ച് എന്ന മറ്റൊരു പക്ഷിപ്പനി വകഭേദവും ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏപ്രിലിൽ ഷെന്യാങ് നഗരത്തിൽ ചില പക്ഷികളിൽ എച്ച് ഫൈവ് എൻ സിക്സ് എന്ന രോഗവും ഉടലെടുത്തിരുന്നു ചൈനയിലുണ്ടായ പക്ഷിപ്പനി ബാധയിൽ ഏറ്റവും കടുത്തത് എച്ച് സെവൻ എൻ നയൻ വൈറസ് മൂലമാണ് ഏഷ്യൻ ലീനിയേജ് ഇൻഫ്ലുവൻസ എ വൈറസ് എന്നു പേരുള്ള ഈ വൈറസിന്റെ ആദ്യ ബാധ രണ്ടായിരത്തി പതിമൂന്നിൽ ചൈനയിലാണ് ഉണ്ടായത് മുതൽ ലോകമെമ്പാടുമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരെ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ രോഗത്തിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ശതമാനമാണ് അതായത് നൂറ് പേർക്ക് രോഗം ബാധിച്ചാൽ ഏതാണ്ട് മുപ്പത്തി ഒൻപത് പേര് വരെ മരണപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന എച്ച് ഫൈവ് എൻ വൺ എന്ന വൈറസ് വകഭേദം മൂലമുണ്ടാവുന്ന രോഗം ബാധിക്കുന്നവരുടെ അറുപത് ശതമാനം പേര് മരിക്കുന്നു എന്നായിരുന്നു കണക്ക് അതായത് നൂറിൽ അറുപത് പേര് മരിക്കും എന്നാണ് ആ കണക്ക് വ്യക്തമാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ ചൈനയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പക്ഷിപ്പനി എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നാണ് ചൈന അറിയിച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ചൈനയിലാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം ദരിദ്ര രാജ്യങ്ങളിലൊക്കെ അസുഖങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലതരം രോഗങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉടലെടുത്ത ചരിത്രമുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം ചൈനയിൽ പല പുതിയ രോഗങ്ങളും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവസാനത്തേത് നമുക്കറിയാം കോവിഡാണ് കോവിഡ് വൈറസ് ലോകമൊട്ടാകെ പടർന്നു പിടിക്കുന്ന സമയത്ത് ചൈനയിൽ വേറെയും ചില രോഗങ്ങൾ പടരുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഏറ്റവും ഒടുവിലായിട്ട് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് ഒന്നുകിൽ നമ്മൾ കരുതുന്നത് പോലെ ചൈന നടത്തുന്ന അനേകം ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കാരണം കാരണമുണ്ടാവുന്നതാണിത് അതുവഴി സ്പ്രെഡ് ആവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് ജനതയുടെ ചൈനയുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കരുതേണ്ടി വരും അവരുടെ ഭക്ഷണ രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എന്തായാലും ലോകത്തെ ആകെ ബാധിക്കുന്ന പല രോഗങ്ങളും തുടങ്ങുന്നത് ചൈനയിലാണ് ഈ കോവിഡ് തന്നെ ചൈനയിൽ തുടങ്ങി ചൈന ഇപ്പോൾ ഏതാണ്ട് അതിൽ നിന്ന് മുക്തമാവുന്നു പക്ഷേ ലോകരാജ്യങ്ങൾ ഇപ്പോഴും കിതയ്ക്കുകയാണ് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണിത്